end ammo. Don't. Sir, edakkadakk enne ingane pokikondu vannu thallerudu. ഇടി കൊള്ളാൻ ഈ ശരീരത്തിൽ ഒരു സ്ഥലവും ബാക്കിയില്ല. മറ്റവനെ നീ എവിടെയെങ്കിലും വെച്ച് കണ്ടായിരുന്നോ? എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു സാറേ പ്രേതം. ഞാൻ ശരിക്കും കണ്ട്. അത് അവനെ പോലെ മറ്റാരെങ്കിലും ആണെങ്കിലോ? അല്ലെന്നേ, അവൻ തന്നെ. മറ്റൊരാളുടെ പ്രേതം അവനെ പോലെ ഇരിക്കോ സാറേ? ഐസിലു വന്ന് കിടക്കായിരുന്നു. ആരെങ്കിലും വടിയാകണെങ്കിൽ ദേഹത്ത് കയറാൻ. എന്റെ ബലമായ സംശയം എന്റെ ദേഹത്ത് കയറാനായിരുന്നു. എന്നിട്ട് അവൻ ഐസിയുന്ന് എപ്പോഴാ പോയെ? പ്രേതമല്ലേ സാറേ, അവർക്ക് എപ്പോ വേണമെങ്കിലും പോകാം വരാം. പണ്ടൊക്കെ രാത്രിയിലായിരുന്നു സഞ്ചാരം, ഇപ്പൊ പട്ടാപ്പകലും കറങ്ങി നടക്കല്ലേ. കൂട്ടത്തിലുള്ള ആത്മാക്കളൊക്കെ പാര വെച്ചുകൊണ്ട്. എനിക്ക് മനസ്സിലായി സാറെന്താ ചിന്തിക്കണേന്ന്. ഡോക്ടർ സണ്ണിയെ വരുത്താനായിരിക്കും. നാഗവല്ലിയെ ഗംഗയുടെ ശരീരത്തിൽ നിന്ന് ഒഴിപ്പിച്ചു വിട്ട സണ്ണിയെ. അവൻ മരിച്ചിട്ടില്ലെങ്കിലോ? അയ്യോ, അങ്ങനെ വരത്തില്ല സാറേ. മരിച്ചിട്ടില്ലെങ്കിൽ അവൻ സഹായ അഭ്യർത്ഥനമായിട്ട് എന്റെ മുമ്പിലേക്ക് വന്നേനെ. ഇത് പ്രേതം തന്നെ, കണ്ടാനറിയാം. എല്ലാരോടും സൂക്ഷിച്ചോളാൻ പറ. പ്രത്യേകിച്ച് മുൻ കെട്ടിയോളുമാര്. ഒരുപാട് ആഗ്രഹമുള്ള ആളായിരുന്നു. 10-20 കല്യാണം കൂടി കഴിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്ന മനുഷ്യനായിരുന്നു. അതുകൊണ്ടാ പറഞ്ഞത് പ്രതികാരം കൂടുന്നു. ഞാനാകെ വട്ടി പിടിച്ചു കിടക്കണ അവസ്ഥയിലാ സാറേ. എന്റെ പിന്നാലെ നടക്കല്ലേ, എന്നെ മാത്രം മതി അവന്. ഇനി അവനെ കാണുകയാണെങ്കിൽ ഉടനെ വിവരം അറിയിക്കണം. അയ്യോ, ഞാൻ അവനെ കാണല്ലേ എന്നും പറഞ്ഞു നടക്കാണ്. ഇനിയിപ്പോ അവനെ കണ്ട കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സാറ് വരുമ്പോഴേക്കും അവൻ അവിടെ കാണത്തില്ല, പുകയായിട്ട് പോയി കളയും. ഞാൻ എപ്പോഴാണ് പുകയായിട്ട് പോടെന്ന് പറയാൻ പറ്റില്ല. ആ, അപ്പ പിന്നെ സാറ് കുഞ്ഞും ഭാര്യയൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്ക്. വേണ്ട, ഇപ്പൊ പോണ്ട. പോയ ഇനിയും ചോദ്യം തുടങ്ങും. ഇനി എന്തോന്ന് കൊണ്ടാണ് വന്നെന്ന് അറിഞ്ഞൂടല്ല. പിതിരസുരയ്ക്ക് ശരിക്കും വെടിയേറ്റടാ. അന്ന് ഗൗഡസാറിന്റെ ആൾക്കാർ പറഞ്ഞത് സത്യമായിരുന്നു. എന്തോ എനിക്ക് അറിഞ്ഞൂടാ സാറേ. ലച്ചുമോൾ അഡ്മിറ്റായ സമയത്ത് അതേ ഹോസ്പിറ്റലിൽ വിദ്യരസുര ഉണ്ടായിരുന്നു. അവൻ രോഹിണിയും ലച്ചുമോളെയും കണ്ടിട്ടുണ്ട്. നീയും അവനെ കണ്ടിട്ടുണ്ട് പലതവണ. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഭയക്കേണ്ട കാര്യം എന്താ? ഇത് ഭയന്നല്ല സാർ, കാണാത്ത കാര്യങ്ങൾ കണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അന്തംവിട്ടു പോയതാ. നീ കണ്ടില്ലായിരിക്കാം, എന്നാ അവനെ കണ്ടവരുണ്ട് അവിടെ വെച്ച്. ആ ബീരാൻ കണ്ടടാ ഐസിയുവിൽ കിടക്കുന്ന വിദ്യരസുരയെ. ചെവിയിൽ ചെമ്പരത്തി പോകുമ്പോ ചടക്കണ അവൻ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുക സാറേ? സമ്മതിച്ചു, അവനെ തിരക്കി വിളിവില്ല. എന്നാ വെളിവുള്ളവർ എന്റെ ചോദ്യത്തിന് മറുപടി പറ. വെടി കൊണ്ടവൻ അന്ന് കിടന്നത് ആ ഹോസ്പിറ്റലല്ലേ? നീ അവിടെ കിടന്ന് പരിങ്ങിയത് പലപ്പോഴും അവനെ കാണാനായിരുന്നില്ലേ? അതല്ലേ സത്യം? അല്ല സാറേ, എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്കായിരുന്നു ഒന്നും അറിയാത്തത്. പക്ഷെ ഇപ്പൊ ഞാൻ ഓരോന്നായി അറിഞ്ഞു വരിക. സാർ പലപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിപ്പോയെ. ഇനി അങ്ങനെ പോയാലോ ആലോചിച്ചോണ്ടിരിക്കും. അയ്യോ, അങ്ങനെ പോയ വലിയ പുണ്യായിരിക്കും. വിശ്വസിക്കാൻ കൊള്ളാത്തവൻ അരികെ നിൽക്കാത്തതാണ് നല്ലത്. നിന്റെ പെണ്ണിനെ നീ മാറ്റിയെടുത്തു, അതാ കഷ്ടം. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ മാറുന്നവളാണോ സാറേ മോചിത? അറിയാം. അപ്പൊ പിന്നെ അവൾ എങ്ങനെ മാറി, എന്തുകൊണ്ട് മാറി, അതാ എനിക്ക് അറിയേണ്ടത്. സാറ് പലതും പറഞ്ഞല്ലോ, ഇനിയിപ്പോ ഞാനായിട്ട് എന്ത് പറയാനാ? ഒരു പ്രശ്നമുണ്ടായാ നീ ആർക്കൊപ്പം നിൽക്കും? സംശയം വേണ്ട, സാറിനൊപ്പം നിൽക്കുള്ളൂ. ഉറപ്പാണ്? അതെ സാർ. ഈ ഉറപ്പ് എപ്പോഴും പാലിക്കണം ഏത് സാഹചര്യത്തിലും.
അന്ന് ഒരു ക്രിസ്മസ് ഫാദർ ലച്ചിമോളുടെ വാർഡിലേക്ക് വന്നില്ലേ? ആ പിന്നെ അയാൾ വന്നിരുന്നു. ഇല്ല എന്താ സാർ? അല്ല വെറുതെ ചോദിച്ചതാ. സാർ അങ്ങനെ വെറുതെ ചോദിക്കില്ലല്ലോ. വിദരസ്വര അങ്ങനെ വേഷം മാറി വരാമെന്ന് സാർ ഒരിക്കൽ പറഞ്ഞായിരുന്നു. അവൻ ഐസിയുവിൽ വെച്ച് കണ്ടെന്നാ ബീരാൻ പറഞ്ഞത്. വിദരസുരയുടെ പ്രേതത്തെ കണ്ട് പലപ്പോഴും പേടിച്ചവനല്ലേ അവൻ അങ്ങനൊക്കെ കാണും. അല്ല ഗൗഡ അവനെ വിടുവെച്ചൊന്നും പറഞ്ഞിരുന്നു. അത് ഗൗഡ അങ്കിള് തിരുത്തി പറയുകയും ചെയ്തില്ലേ? ഗൗഡ അങ്കിള് കണ്ടിരുന്നത് വിദരസുരയല്ല, ആള് മാറിയതാണെന്നും പറഞ്ഞില്ലേ? അതായിരിക്കും സത്യം. ആ അല്ല സാർ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആഹാരം വിളമ്പി വെച്ചിട്ട് അമ്മച്ചി ഒരുപാട് നേരം കാത്തിരുന്നു. ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. കള്ളം പറയരുത്. ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല, ലൈറ്റ് ആയിട്ട് കഴിച്ചു. എന്നാ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. സാറിന് ഇഷ്ടപ്പെട്ട കറികൾ അമ്മച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരമല്ലല്ലോ, മനസമാധാനമല്ലേ വേണ്ടത്? ഇവിടെ കാറ്റിന് സുഗന്ധം, ഇതിലെ പോയത് വസന്തം. ഭവതി സൈറ്റിലേക്ക് പോവുകയാണോ? ആണെങ്കിൽ എന്നെ ഒന്ന് കേൾക്കണം. എന്താ? അല്ല ഞാൻ ഉരിയാടുന്നത് ഭവതി ഒന്ന് കേൾക്കണമെന്ന്. ദേ സത്യമായിട്ടും മംഗലാപുരത്ത് നിന്ന് വന്ന ആറടിക്കാരൻ്റെ ഇടി കൊണ്ട് ഐസിയുവിൽ കിടന്നപ്പോ കണ്ടു, കണ്ടു, ദൈവത്തിനാണെ കണ്ടു വിദുരസുരയുടെ പ്രേതത്തെ. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കണില്ല. എനിക്ക് വിശ്വാസം. ഏ ആണാ അവന്റെ പ്രേതം ഇവിടൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അത് മിക്കവാറും നിന്റെ ചോര കുടിക്കും. ഇനി ഇതിൽ എന്തോ ഒന്ന് കുടിക്കാൻ. ആരോടെങ്കിലും ഒന്ന് പറയോ അവന്റെ ആത്മാവിനെ ഒന്ന് അടക്കാൻ. ആ വൃത്തി കെട്ടവന്റെ ആത്മാവ് അടങ്ങണ്ട, അവനിങ്ങനെ ഗതി കിട്ടാതെ നടക്കട്ടെ. ഓ ജീവിച്ചിരുന്നപ്പോ അവൻ കൊല കൊല്ലിയായിരുന്നു, മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ പടയപ്പാവാതിരിക്കോ? ദേ ഒരു ചെറിയ സുഷിരം മതി അവനകത്ത് കിടക്കാൻ പുകയായിട്ട്. അതുകൊണ്ടല്ല അവൻ ഐസിയുവിലേക്ക് വന്ന് കയറിയത്. അങ്ങനെ അവൻ എവിടെയും കയറി വരുമെങ്കിലേ നീ സൂക്ഷിച്ചു. നീ അവന് പ്രിയപ്പെട്ടവനല്ലേ, കൊന്ന് നിന്നെ കൂടെ കൂട്ടിക്കൊള്ളും. ഓ ഞാൻ ഒറ്റത്തടിയാ, അതുപോലല്ല മറ്റു പലരും, കുടുംബമായിട്ട് കഴിയുന്നവരൊക്കെയാ. അവരാരും മരിച്ചവന്റെ ആത്മാവിനെ കണ്ടിട്ടില്ല, മനസ്സിലായോ? ഓ പിന്നെന്തിനാ ദ്രോഹി എന്റെ പിന്നാലെ നടക്കണത്? നിന്റെ അശുദ്ധ രക്തമായിരിക്കും അവന് ഇഷ്ടം. കാല് പിടിക്കാൻ നടുവയ്യാത്തതുകൊണ്ടാ കയ്യിൽ പിടിച്ചത്. കണ്ട് പല എടുത്തും വെച്ച് ഞാൻ അവനെ കണ്ട്, സത്യമായിട്ടും കണ്ട്. ഇനി കാണുമ്പഴേ അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചോളൂ. വളെ എന്താടാ ഉമ്മാക്ക് സുഖമാണോ? ബാപ്പ ചത്ത. ഒരു കുശലാന്വേഷണം ചോദിക്കാൻ പറ്റൂലേ? ഇതെന്തൊരു ലോകം. ജോസാറ് സമനില തെറ്റിയ അവസ്ഥയിലേക്ക് പോവാണല്ലോ നേരേട്ടാ. രോഹിണിയുടെ ഭർത്താവ് ശരത്ത് ജീവിച്ചിരിപ്പുണ്ടോടാ എന്ന് മാത്രമേ ഇനി അങ്ങനെ ചോദിക്കാനുള്ളൂ, ബാക്കിയല്ലായി. നമുക്കിവിടെ നിങ്ങൾ പോയാലോ മോചിതേ? ഇങ്ങനൊരു പ്രതിസന്ധി വരുമ്പോ നമ്മൾ അങ്ങനെ അങ്ങ് പോകുന്നത് ശരിയാണോ നേരേട്ടാ? എനിക്ക് സഹിക്കാൻ വയ്യടി, എന്തെല്ലാം മനപ്രയാസങ്ങളാണ് എന്നിടെ ഉണ്ടായത്. ഗൗഡിയുടെ കൈകൊണ്ട് ശരസാറങ്ങ് തീർന്നിരുന്നെങ്കിലോ, ഇതിനൊരു അവസാനം വേണ്ടേ? ജോസാറും രോഹിണിയും തമ്മില് ഭാര്യാ ഭർത്താക്കന്മാരെ ജീവിച്ചിട്ടില്ലെന്ന് ശരസാറിന് അറിയാം, അതുകൊണ്ടാ അങ്ങേർക്ക് പ്രതീക്ഷ കൂടിയത്. ഒരു വട്ടനെ വഴിയിൽ വെച്ച് കണ്ടു ആ ബീരാനെ. അവൻ തല്ലുകൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നല്ലോ, അവിടെ വെച്ച് വിദുരസുരയെ കണ്ടെന്ന്.
അവൻ കിടക്കുന്ന ഐസിയുവിന്റെ തൊട്ടടുത്ത് മറ്റവന്റെ പ്രേതം ഉണ്ടായിരുന്നു. അവനല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ അത്ര വലിയ കാര്യമാക്കില്ല. അവ ഒരു കോമാളിയാണെന്ന് കരുതി. പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് കരുതണ്ട. അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വിദുരസുരയുടെ പ്രേതത്തിനെയല്ല, അവനെ തന്നെയാ ബീരൻ കാണുന്നത്. അപ്പൊ അവൻ മരിച്ചില്ലേ? ഇല്ലെന്നാണ് വിശ്വാസം. അങ്ങനെയെങ്കിൽ അവൻ ഹോസ്പിറ്റലിൽ കയറി കൂടിയത് രോഹിണിയച്ചെ മോളെ അപായപ്പെടുത്താനായിരിക്കും. അങ്ങനെ അവൻ വഴിയില്ല. വിദുരസുര ജീവനോടെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ അവൻ ജീവിക്കാൻ അനുവദിക്കൂ. രഹനെ അറിയാൻ ഇനി പലതും ബാക്കിയാ. ഞങ്ങളെല്ലാം കുറെ ദിവസങ്ങളായിട്ട് കിടന്ന് ശ്വാസം മുട്ടുക. ആരോടൊന്നും പറയാൻ കഴിയാതെ ചക്രശ്വാസം വലിക്കുക. ഇവിടെ എന്തൊക്കെയോ പൊട്ടിത്തെറി ഉണ്ടെന്ന് എനിക്കറിയാം. നരേട്ടനെ ജോസാറ് ശത്രുവായിട്ടാ കാണുന്നതെന്നും അറിയാം. അത് രോഹിണിയച്ചെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ചിന്ത. എന്നാൽ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന് പറയുന്നില്ല. അത് മിക്കവാറും ഉടനെ രഹനയുടെ പറയേണ്ടി വരും. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാ? നല്ല പ്രശ്നമുണ്ട് രഹനെ. വിദുരസുര ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും കെണി ഒരുക്കി കാണും. രഹനെ ഇപ്പോ കൂടുതലൊന്നും ചോദിക്കണ്ട. എല്ലാം ഞങ്ങൾ പറഞ്ഞോളാം. അതുപോലെ തന്നെ വിദുരസുരെ ഭയക്കാൻ വേണ്ട. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിലാകാത്തത് ഇപ്പൊ നല്ലത്. അറിഞ്ഞൊന്നും ആരോടും പറയണ്ട, പ്രത്യേകിച്ച് രോഹിണിയുടെ. രോഹിണിയച്ചയും ജോസാറും തമ്മിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും ഉലച്ചിൽ തട്ടോ? എനിക്കറിയാം ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. അതെന്തായാലും ശരി, അത് സോൾവ് ചെയ്യണം. അവരൊരിക്കലും പിരിയാൻ പാടില്ല. നമ്മൾ വിചാരിച്ച പിരിയാതിരിക്കുമെന്നറിയട്ടാ. ശരസാർ ജീവനോടെ ഉണ്ടെന്ന് രോഹിണി അറിയാത്തിടത്തോളം കാലം ആ ബന്ധം നിലനിൽക്കും. എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമൊന്നുമില്ല ആന്റി. എന്നാ മോളെ കിടക്ക. എന്തു പറ്റി? ഒന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. വിദുരസുര ജീവനോടെ ഉണ്ടെന്ന ഇപ്പൊ മോജിതേച്ചിയുടെ നരേട്ടന്റെ ഒക്കെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നേ. പറയുന്നവര് പറയട്ടെ, അവൻ ജീവനോടെ ഇല്ലാന്ന് ഞാൻ എന്നെ വിശ്വസിപ്പിച്ചാ പോരെ. എന്നാലും നമ്മൾ അറിയാത്തതായി എന്തൊക്കെയോ ഉണ്ട് ചേച്ചി. ജോസാറിന്റെ സമനില തെറ്റി പോക്ക്, നരേട്ടന്റെയും മോജിതേച്ചിയുടെയും ഭയം, ഗാന്ധാര്യമ്മയുടെ ആശങ്ക, അതിലൊക്കെ എനിക്കും സംശയമുണ്ട്. പക്ഷേ അതുമായി വിദുരസുരയെ കൂട്ടിക്കുഴക്കണ്ട. ഒരിക്കൽ ബലികർമ്മങ്ങൾ നടത്താൻ പോയപ്പോ തടഞ്ഞത് ഗാന്ധാരിയമ്മയും നരനുമൊക്കെയാ. എത്രയൊക്കെ ആയാലും അവന്റെ കുഞ്ഞായി പോയില്ലേ എന്റെ മോള്. അപ്പോഴത് വേണമായിരുന്നു. ഏതായാലും ചേച്ചി ജോസാറിന്റെ പ്രശ്നങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു പരിഹാരം കാണും. നന്ദേട്ടന്റെ മോള് മിടുക്കിയായിട്ട് വീട്ടിലുണ്ട്. വെക്കേഷന് ലച്ചുമോളും കുട്ടി അങ്ങോട്ടേക്ക് വാ. കുട്ടികളൊക്കെ അവിടെ കളിച്ച് രസിച്ച് നിൽക്കട്ടെ. ചേച്ചി ജോസാറുമായിട്ട് ഒരു ടൂറ് പോകും. യാത്രയൊക്കെ കഴിഞ്ഞ് തിരികെ എത്തുമ്പോ നിങ്ങൾ രണ്ടാളിന്റെ മുഖത്ത് നല്ല തെളിച്ചുണ്ടാവണം. നിങ്ങളെ കാണുന്ന ഞങ്ങൾക്കും. എന്നാ ശരി ചേച്ചി, ബൈ.
എന്താണ്? പലരും പറയുന്നു വിദുരസുര ഇപ്പോഴും മണർക്കാടം പരിസരത്തും ഉണ്ടെന്ന്. യോഗിനി ചേച്ചി ആണെങ്കിലോ നിന്ന നിൽപ്പിൽ തന്നെ നിൽക്ക്, അവൻ മരിച്ചെന്ന് തറപ്പിച്ച് പറയുക. കഴിഞ്ഞകാല സംഭവങ്ങളെ പരിശോധിച്ചാൽ രോഹിണി ചേച്ചിയുടെ വാദം ശരിയാണെന്ന് പറയാനും പറ്റില്ല. ഇനിയിപ്പോ ഈ കാണുന്നത് വിദുരസരെ അല്ലെങ്കിലോ അതുപോലെയുള്ള മറ്റാരെങ്കിലും ആണെങ്കിലോ? അവനെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ കാണുക ആ നാട്ടില്. അല്ല, ഞാനൊരു തമാശക്ക് ചോദിക്കുക. അണ്ണാ, നമ്മൾ ഈ സിനിമയിലും സീരിയലൊക്കെ കാണുന്ന പോലെ വിദുരസുര മരിക്കുകയും അതിനുശേഷം ഇപ്പൊ വന്നിരിക്കുന്നത് നന്ദേണന്റെ ഒറിജിനൽ അളിയൻ ശരത്തേട്ടനാണെങ്കിലോ? അവനല്ലേ വിദുരസുര, രണ്ടാണ് ഒന്നല്ലേ? അല്ലെങ്കിലോ? എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? അല്ലണ്ണാ, ഇപ്പൊ വന്നിരിക്കുന്നത് വിദുരസുര അല്ലാന്ന് വെക്കുക, രോഹിണിയേച്ചിയുടെ ഭർത്താവ് വേറൊരാളാണെന്ന് വെക്കുക. എങ്കി എന്തായിരിക്കും അണ്ണന്റെ പ്രതികരണം? അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ, പിന്നെ എന്തിനാ പ്രതികരിക്കുന്നേ? അല്ല, ഞാൻ ഈ സീരിയലിന്റെ ഒക്കെ കൂടെ കൂടി കാട് കയറിയെന്ന് ചിന്തിച്ചെന്നേ ഉള്ളൂ. ഈ ജോസാറ് രോഹിണിയേച്ചി ലച്ചുമുളൊക്കെ ഒരുമിച്ച് കഴിയുന്നു, അതിനിടയിലേക്ക് ശരത്തേട്ടൻ കടന്നു വന്നാലോ? അങ്ങനെ ഒരു അപകടത്തെ പറ്റി ചിന്തിക്കാനേ പറ്റുന്നില്ല. സിനിമയിൽ കാണുന്ന ജീവിതത്തിൽ സംഭവിച്ച രോഹിണി ചേച്ചിയുടെ സമനില തെറ്റും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചേച്ചി ആർക്കൊപ്പം നിൽക്കും? ജോസാറിനെ വിട്ടു പോവോ, അതോ ശരത്തേട്ടന് വേണ്ട നിൽക്കുവോ? എന്റെ ചിന്തയിൽ നീ പറഞ്ഞതുപോലെ സംഭവിച്ച രോഹിണി ചേച്ചി എല്ലാം മറന്ന് ശരത്തേട്ടന്റെ അരികിലേക്ക് പോവും. അത്രയ്ക്ക് ആഴത്തിലുള്ള സ്നേഹമായിരുന്നു അവരുടേത്. 4 വർഷമാ ശരത്തേട്ടന് വേണ്ടി ചേച്ചി കാത്തിരുന്നത്. വീടിന് മുന്നിൽ ഒരു കാർ വന്ന് നിന്ന്, ഒന്ന് കോളിംഗ് ബെല്ല് ശബ്ദിച്ച, ഒന്ന് ഫോൺ ശബ്ദിച്ച, ഓടിയെത്തുന്നത് ശരത്തേട്ടൻ വന്നോ ശരത്തേട്ടൻ വിളിച്ചോ എന്ന ചിന്തയോടെയാ. ഇപ്പോഴും ജോസാറിന്റെ ജീവിതത്തിലേക്ക് ചേച്ചി പോവില്ലായിരുന്നു. പിന്നെ പോയ കഥയൊക്കെ നിനക്കും അറിയാലോ. ആ കഥകൾക്ക് എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിദുരസുര അല്ല ശരത്തേട്ടനെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ആ സമയത്ത് അണ്ണ ആർക്കൊപ്പം നിൽക്കും? വിദുരസുര അല്ല ശരത്തേട്ടനെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ആ സമയത്ത് അണ്ണ ആർക്കൊപ്പം നിൽക്കും? അതൊരു ചോദ്യമാ. അതിന് വ്യക്തമായൊരു ഉത്തരം തരാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അപകടം ഉണ്ടാകരുതെന്ന്. പിന്നീടുള്ള ജോസാറിന്റെ സങ്കടം കാണാൻ എനിക്ക് പറ്റില്ല. എന്നാ ശരത്തേട്ടനെ കണ്ടില്ലെന്ന് നടിക്കാനും പറ്റില്ല. ശരിക്കും ധർമ്മസങ്കടത്തിലായിപ്പോ, മനസ്സിനകത്ത് ഒരു യുദ്ധം നടക്കും. ഇപ്പൊ തന്നെ ആവശ്യത്തിന് ടെൻഷൻ ഇല്ലടാ, അതിന്റെ കൂടെ ഇതും കൂടി വേണോ? ശരത്തേട്ടൻ എന്നൊരു വ്യക്തി ഇനി വേണ്ട, അത് വിദുരസുര തന്നെയായിരുന്നു. അങ്ങനെ കരുതാനാ എനിക്കിഷ്ടം. നീ എങ്ങോട്ടാ? ഞാനിപ്പോ വരാണ്. അതാണ് നന്ദന്റെ മനസ്സ്. വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയപ്പോ അതായിരുന്നു മറുപടി. ശരത് സാറാണ് വിദുരസുര, അങ്ങനെ കരുതാനാ നന്ദൻ ഇഷ്ടം. നന്ദണ്ണം കള്ളു കുടിക്കത്തില്ലല്ലോ, എന്നാലും ചില ആൾക്കാർ കൂടിയ കുപ്പിയൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. അതെനിക്കാ പുള്ളിക്കാരൻ തരുന്നേ. രണ്ടെണ്ണം വിട്ടു കഴിയുമ്പോ അറിയാതെ ഇതൊക്കെ പറഞ്ഞാലോ ഒന്ന് ചിന്തിക്കും. ഇനിയിപ്പോ ഞാൻ പറയുന്നില്ല. സത്യങ്ങൾ അറിഞ്ഞവരും എന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക, പിന്നെ ഒരാളുകൂടെ അറിഞ്ഞിട്ട് എന്താ പ്രയോജനം? നിന്റെ സംസാരം കേട്ടിട്ട് നന്ദന്റെ മനസ്സിലൊരു തീപ്പൊരി വീണമെന്ന് അറിഞ്ഞൂടാ. അയാളിപ്പ സീരിയലിൽ തിളങ്ങി നിൽക്കുക, അതുപോലെ തന്നെ ലീന ടീച്ചറിൻ്റെ അടുത്തുള്ള അടുപ്പവും കൂടിക്കൂടി വരിക. ടീച്ചർക്കും അതുപോലെ ചെറിയ മാറ്റമുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളാണല്ലോ എല്ലാവരെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത്. പൊന്നുമോള് അവരെ ഒന്നിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. അതിനിടയിലേക്ക് ഇങ്ങനൊരു തീ കോരിയിട്ടാ നന്ദ അതിൻ്റെ പിന്നാലെ പോവും. അതോറപ്പാ. ഈ പറയുന്ന സന്തോഷത്തിനിടയിലും ജോസാറിന്റെ സങ്കടങ്ങൾ നന്ദേണ്ണനെ അലട്ടുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്.
ജോ സാറിന് വിഷമങ്ങളൊന്നും ഉണ്ടാവരുത്. കാരണം രോഹിണിക്ക് വേണ്ടി അങ്ങേര് ചെയ്ത ത്യാഗങ്ങളൊക്കെ നന്ദന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ ശരത് സാറ് വിദുരസുരാകണമെന്ന് അവൻ പ്രാർത്ഥിക്കുന്നത്. ശരത് സാറിനെ പോലെ ഒരാൾ മടങ്ങി വരരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നത്. ഇനി ദൈവം നേരിട്ട് വന്ന് പറഞ്ഞാലും അമ്മച്ചിയെയും ജോ സാറിനെയും വിട്ട് കളയൂലെന്നാ രോഹിണി തറപ്പിച്ച് പറയണത്. എന്നാ നന്ദന്റെ അഭിപ്രായത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, ശരത് സാറിനെ പോലെ ഒരാൾ ജീവനോടുണ്ടായാൽ രോഹിണി എല്ലാം മറന്ന് ലച്ചുമോളുടെ അച്ഛനുമായി ഒന്നിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അകലെയല്ല ആ അറിവ്. ഇവൻ എന്ന സത്യം പകൽ വെളിച്ചത്തിൽ ഇവർക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവളുടെ കണ്ണുകൾ മാത്രം ആർക്കും മൂടിക്കെട്ടാനാവില്ല. സംഭവിക്കേണ്ടത് സംഭവിക്കും.